നമസ്കാരം. നമസ്കാരം. കർണാടക തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു, പ്രതീക്ഷ പോലെ തന്നെ കോൺഗ്രസ് അവിടെ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ പോകുന്നു അല്ലേ? അവിടെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. ബി ജെ പി ആഭ്യന്തര ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നിരവധി തവണ കേന്ദ്രം തന്നെ നേരിട്ട് ഇടപെട്ടതാണ്. അവിടുത്തെ മുഖ്യമന്ത്രിമാരെ വരെ മാറ്റി, ഒന്നിലധികം തവണ മാറ്റി. ഏറ്റവും ഒടുവിലാണ് ബൊമ്മൈ അവിടെ വന്നിരുന്നത്. അവിടെ സംഘടനാ തലത്തിലും മറ്റുമൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില ഗൗരവമേറിയിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര ബി ജെ പി അടക്കമുള്ളവർ ഇത് ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ ആഘാതം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് മാത്രമായിരിക്കും. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഗുജറാത്തിൽ പോലും ഒരുപക്ഷെ ചെലവഴിക്കാത്ത അത്രയും സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം അവിടെ കർണാടകയിൽ അദ്ദേഹം ചെലവഴിക്കുകയും ഏതാണ്ട് 36 or 32 കിലോമീറ്റർ ദൂരവോളം അദ്ദേഹം റാലി നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കാം 50 താഴെ പോകും എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 80 എത്തി നിൽക്കുന്നുണ്ട്. 66 ആ ഒരു രീതിയിലെങ്കിലും അവിടെ നിന്നു. പക്ഷേ ഇത് അനിവാര്യമാണ്, കാരണം ഇങ്ങനെ ഇടയ്ക്ക് ഒരു കൊട്ട് കിട്ടുന്നതൊക്കെ നല്ലത് തന്നെയാണ് ജനാധിപത്യത്തിന്. അത് ബി ജെ പി ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കിത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ അവരിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ രാജ്യത്ത് മുഴുവൻ സ്വീകാര്യതയുള്ള നല്ല ഇമേജുള്ള പ്രധാനമന്ത്രി വന്നിട്ട് ഒരു റാലി നടത്തുന്നു, അതിൻ്റെ മികവിൽ ജയിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തതിനൊരു അപ്പുറമായിട്ടായിരിക്കും അവർ ചിലപ്പോൾ അഴിമതിയും കെടുകാരസ്ഥിതിയും മറ്റുമൊക്കെ ചെയ്യാൻ പോകുന്നത്. അത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അപ്പോൾ ജനഹിതമാണ്. ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്ന പോലെ തോറ്റത് കർണാടകയിലെ ഞങ്ങളല്ല, കർണാടകയിലെ ജനങ്ങളാണ്. അത്തരം ഡയലോഗൊന്നും ഒരിക്കലും ബി ജെ പി പറയാൻ പോകുന്നില്ല. ഇ വി എമ്മിനെ കുറ്റം പറയാനും പോകുന്നില്ല. അവരത് അംഗീകരിക്കും, പ്രതിപക്ഷത്ത് മാറിയിരിക്കും. ഒരുപക്ഷെ അടിച്ചുപണി വന്നേക്കാം, പുതിയൊരു തലമുറ മാറ്റം ഉണ്ടായേക്കാം. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എം എൽ എമാരായിട്ട് സീറ്റ് കൊടുത്തത് ഒരുപാട് പുതിയ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ അഴിമതിയല്ല ഏറ്റവും പ്രധാനമായപ്പെട്ട ഒരു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച ഒരു ഘടകമായി വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വിമത ശല്യം തന്നെയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനെ ബാധിച്ചിരുന്നുവെങ്കിൽ ഈ തവണ അത് ബി ജെ പിയെ വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. ബി ജെ പിയുടെ പ്രമുഖരായ 10 നേതാക്കളാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ പോവുകയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തത്. തോറ്റില്ലേ? അതിൽ അവരെ തോൽപ്പിക്കാനുള്ള വലിയ പദ്ധതി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഷെട്ടാറിൻ്റെ തോൽവി ബി ജെ പി ഉറപ്പിച്ചിരുന്നു. അതിൽ സവാദി മാത്രമാണ് എങ്ങനെയൊക്കെ കയറിക്കൂടിയത് എന്ന് തോന്നുന്നു. ഷെട്ടാറിനെ 35,000 മുകളിൽ 36,000 വോട്ടുകൾ, കനത്ത തോൽവിയാണ് ഷെട്ടാർ. ഇപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു ഇതിനു മുമ്പ്, ഞാൻ വേണമെങ്കിൽ ചോര കൊണ്ട് എഴുതി തരാം, അതെ, ജഗദീഷ് ഷെട്ടാർ തോറ്റിരിക്കും എന്ന് പറഞ്ഞു. അത് ചെറിയ തോൽവിയൊന്നുമല്ല. അതെ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35,000 മുകളിൽ വോട്ടിന് തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരാളാണെന്ന് ഓർക്കണം. അപ്പോൾ അവർ കരുതിക്കൂട്ടി തന്നെ തോൽപ്പിച്ചാണ് അല്ലേ? ശരി, കുലംകുത്തിയൊന്നും ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് ഉറപ്പിച്ചിട്ട് ചെയ്താന്ന് തോന്നുന്നു. പക്ഷേ ഷെട്ടാറിൻ്റെ ഒരു നിലപാട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഷെട്ടാർ ബി ജെ പിയിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഷെട്ടാർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോൺഗ്രസ് ഈ ബജ്രംഗ ദളിനെ നിരോധിക്കുമെന്ന പ്രഖ്യാപനം വരുന്നത്. പക്ഷേ ഷെട്ടാർ അതിനെതിരായിട്ടാണ് പറഞ്ഞത്, കോൺഗ്രസിനൊപ്പം നിന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വിമത ശല്യത്തിലേക്ക് വരുമ്പോൾ പാർട്ടി ഏതാണ്ട് ശിഥിലമാകുന്ന രീതിയിലേക്കായിരുന്നു വിമത ശല്യം വന്നുകൊണ്ടിരുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ മുമ്പ് പ്രശ്നമുണ്ടല്ലോ, കെ ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടി യെദിയൂരപ്പ തന്നെ പാർട്ടിക്ക് പുറത്തു പോയിട്ട് തിരിച്ചു വന്നയാളാണല്ലോ. അപ്പോൾ പാർട്ടിയിൽ ഒരു അനൈക്യം രൂപപ്പെടുന്നു, സ്വാഭാവികമായി അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ആ പ്രതിഫലനമാണ് ഇത്തവണ ഉണ്ടായത് എന്ന് തന്നെ പറയാം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ പുറത്തു വന്ന ഫലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.2% വോട്ട് വ്യത്യാസമാണ് 2018 ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിന് വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട്, ജനതാദളിന് വോട്ട് വിഹിതം നന്നേ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ജെ ഡി എസിൻ്റെ വോട്ട്, ജെ ഡി എസിൻ്റെ തകർച്ച, അത് കോൺഗ്രസിന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നുള്ളത്. അല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ജെ ഡി എസ് ഇപ്പോൾ ജെ ഡി എസിൻ്റെ സഹായമില്ലാതെ കോൺഗ്രസ്സിന് അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം കേന്ദ്രത്തിൽ ബി ജെ പിയാണ് ഭരിക്കുന്നത്. അതിൻ്റെ ഒരു ഘടകമായിട്ട് കർണാടകയിലെ ബി ജെ പി നിൽക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി ക്ഷയിക്കാൻ ഇത് കാരണമാവില്ല. കാരണം അവർക്ക് ഭരണത്തിൻ്റെതായിട്ടുള്ള യാതൊരു ആനുകൂല്യം അവർക്ക് കിട്ടുന്നില്ല, കേന്ദ്രത്തിലും കിട്ടുന്നില്ല, സംസ്ഥാനത്തും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ശരിക്കും ആ പാർട്ടി ഒരു 8-10 വർഷങ്ങൾക്ക് കഴിയുമ്പോൾ ഇല്ലാതായി പോകാനുള്ള
ഒരുപക്ഷെ ആ ഒരു സാധ്യതയാണ്, എല്ലാ സാധ്യതയാണ് കാണുന്നത്. അത് മൊത്തത്തിൽ ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് എല്ലാ ഭാഗത്തും ഉണ്ട് ഇന്ത്യയുടെ. അതിൽ തന്നെ ഈ ജെ ഡി എസിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓൾഡ് മൈസൂരു മേഖലയിലാണ് ഈ ജെ ഡി എസിൻ്റെ ശക്തി കേന്ദ്രമെന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ്സിന് ഈ പ്രാവശ്യം അവിടെ ലീഡ് നേടാൻ സാധിച്ചു. തീരദേശ കർണാടക ഒഴിച്ച് എല്ലാ മേഖലകളിലും കോൺഗ്രസിൻ്റെ ലീഡ് ഉയർത്താൻ സാധിച്ചു. അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായി എന്നുള്ളതാണ് അവരുടെ വിജയത്തിൻ്റെ. ഇത് ഇപ്പോൾ ഏതാണ്ട് 130 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഫൈനലാണ് അല്ലെങ്കിൽ ഇതൊരു ഇതിനോട് അടുപ്പിച്ചതായിരിക്കും അന്തിമ ഫലം എന്ന് ഉറപ്പിക്കാമെന്ന ഘട്ടത്തിലാണോ ഇപ്പോഴും? കോൺഗ്രസ് തന്നെ, നിലവിൽ കോൺഗ്രസ് തന്നെ ജയിക്കും. ഇപ്പോൾ എത്ര സീറ്റ് നേടുമെന്നതിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു പക്ഷേ സംശയം ഉണ്ടാവും. പക്ഷേ കോൺഗ്രസ് തന്നെ ജയിക്കും. കാര്യം ബി ജെ പി നേതാക്കൾ തോൽവി സംഭവിച്ച രീതിയിൽ തന്നെയാണ് എത്രയും. അതാണ് കുറേ കാലമായിട്ട് കാണുന്ന ഒരു പക്വതയേറിയ മാന്യമുള്ള ഒരു പ്രതികരണം ബി ജെ പി നേതാക്കളിൽ നിന്നാണ് എപ്പോഴും കാണുന്നത്. കാരണം അവർ തോറ്റ മാന്യമായിട്ട് തോറ്റു, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ എം സ്വരാജൊക്കെ പറയുന്ന പോലെ തന്നെ പാർട്ടിയല്ല, സി പി എം അല്ല തോറ്റത്, തോറ്റത് ത്രിപുരയിലെ ജനങ്ങളാണ്, കനൽ ഒരു തരിമതി, ഇത്തരം ഡയലോഗൊന്നും ക്ലിഷേ ഡയലോഗൊന്നും അവർ പറയില്ല. ഞങ്ങളോട് പ്രതിപക്ഷത്തിരിക്കാൻ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു, അടുത്ത തിരിച്ചു വരവിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും അത് പറയും, അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും, അങ്ങനെ പറഞ്ഞ് മാറ്റും. അല്ലാതെ ആ മെഷീൻ കൊള്ളില്ല, ഇ വി എം കൊള്ളില്ല, കൃത്രിമം കാണിച്ചാണ് ഞങ്ങൾ തോറ്റത്, അങ്ങനെയൊന്നും പറയാൻ അവർ നിൽക്കില്ല. കാരണം ഇവിടെ തന്നെ പല പ്രതിനിധികളും ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ചാനലിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ ബി ജെ പി തന്നെ. എത്രയോ കൊല്ലം തോറ്റു 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 കിടന്നിട്ടാണ് ജയിച്ചു കാണുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നത് അവരുടെ നിരന്തരമായിട്ടുള്ള ജയമാണ്. ഇടയ്ക്കിങ്ങനെ എതിരാളികൾക്കും സന്തോഷിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിന് മുന്നേ വരെ കോൺഗ്രസ് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ അസ്വാഭാവികമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ഈ വിജയം ഒരു അസ്വാഭാവികമായ വിജയമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ആ രീതിയിലാണ് കോൺഗ്രസ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വിജയം എന്നത് എന്തോ അത്ഭുതം നടന്നു എന്നുള്ളതാണ്. പക്ഷേ ജനാധിപത്യപരമായി കർണാടകയിൽ നിന്നും നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 36.3% വോട്ടാണ് ബി ജെ പിക്ക് കർണാടകയിലുള്ളത്. എന്നിട്ട് ഭരിച്ചു അല്ല, അതിന് മുകളിൽ വോട്ട് കോൺഗ്രസിനുണ്ടായിരുന്നു, 38% വോട്ട് കോൺഗ്രസിനുണ്ടായിരുന്നു. വീണ്ടും അവിടെ ഭരിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴും ഇത്രയധികം നേതാക്കൾ അങ്ങോട്ട് പോയിട്ട് പോലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കേടുപാടുകൾ ബി ജെ പിക്ക് അവിടെ സംഭവിച്ചിട്ടില്ല. സംഘടനാപരമായ അടിത്തറ അവിടെ ഉണ്ട്, പക്ഷേ സംഘടനാപരമായ ചില വൈകല്യങ്ങൾ, ചില ഒത്തൊരുമയില്ലായ്മ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ബി ജെ പി ഇപ്പോഴും കർണാടകയിൽ ശക്തമാണെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പരമ്പരാഗതമായി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായിക്കൊണ്ടിരുന്ന ജാതി രാഷ്ട്രീയത്തിൻ്റെ പാറ്റേണുകൾക്ക് പുറമെ ഇത്തവണ ബി ജെ പി പോയില്ല എന്ന് പറയാം. പക്ഷേ ഹിന്ദുത്വം ഏറ്റെടുക്കുകയും ചെയ്തു ഈ ബജറംഗ ബലിൻ്റെ നിരോധനവുമായി അല്ല, അത് യഥാർത്ഥത്തിൽ ബി ജെ പി മുന്നോട്ട് വെച്ചതല്ലോ, ബി ജെ പിക്ക് ഇട്ടുകൊടുത്ത വടിയാണ്. അതെ, അത് ബി ജെ പി കൊണ്ടുവന്നതല്ലാതെ ബി ജെ പിക്ക് ഒരു കാര്യമില്ലാതെ കോൺഗ്രസ് ഇട്ടുകൊടുത്ത വടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വടി കിട്ടിക്കഴിഞ്ഞുമ്പോൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ബി ജെ പിയിലെ ഏത് പാർട്ടി അത് ഉപയോഗിക്കും, അവരത് ചെയ്തോളൂ. അല്ലാതെ ബി ജെ പി കൊണ്ടുവന്നൊന്നുമല്ല, ഇവരാണ് പറഞ്ഞത്. ഒരു കാരണമില്ലാതെ ഇവർ പറഞ്ഞ് ബജറംഗ ദളിനെ നിരോധിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് അത് പറയാനുള്ള അധികാരമില്ല, കേന്ദ്രമാണ് അതിനുള്ള അധികാരമുള്ളത്. കേന്ദ്രം ഉണ്ടായിരുന്ന സമയത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് അത് പറഞ്ഞോ? കോൺഗ്രസ്സിന് അറിയാം അത് നടക്കാനും പോകുന്നില്ലെന്ന്. എന്നിട്ടും കോൺഗ്രസ് പറഞ്ഞു. അങ്ങനെ ഒരു വടി കൊണ്ട് വെട്ടിക്കൊണ്ട് കൈ തരുമ്പോൾ ആരാണ് ഒരു തടിക്കാതെ അവരടിച്ചു. അതൊക്കെ ഒരുപക്ഷെ ഈ ഒരു എണ്ണത്തിലെങ്കിലും ഇതെത്തിക്കാൻ അതൊക്കെ കാരണമായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും 50 50 MLAമാരൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു തെരഞ്ഞെടുപ്പിന് 2-3 മുമ്പ് വരെ. അത്ര തകർന്നു പോകുമെന്നാണ് ഇവിടെയുള്ള ബി ജെ പിക്കാർ തന്നെ ഈ രഹസ്യമായിട്ട് അവർ പറഞ്ഞിരുന്ന ഒരു കണക്ക്. പക്ഷെ അതിൽ നിന്ന് ഈ 69-70 എത്തിയെങ്കിൽ അത് വലിയ അത്ഭുതം തന്നെയാണ്. കാരണം അവിടെ അത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ താൽക്കാലികമായിട്ട് ഒരു മോദിയുടെ പരാജയമാണെന്ന് വേണമെങ്കിൽ അവർക്ക് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ അങ്ങനെ വരുമായിരിക്കും. പക്ഷേ കർണാടകയിലെ പോലും കോൺഗ്രസ്സിന് ആ ഒരു വാദഗതി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നരേന്ദ്രമോദി തന്നെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ തന്നെ പ്രതിഫലിക്കുമെന്നും അറിയാം, അവർക്ക് തന്നെ അറിയാം. അല്ല, നിലവിലും അത് തന്നെയാണ്. ഇപ്പം കർണാടക നമുക്ക് മാറ്റി നിർത്താം, കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ 25 സീറ്റും ബി ജെ പി ആണ് ജയിച്ചത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ് അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 25 സീറ്റും കൊണ്ടുപോയത് അങ്ങനെയാണ്.
നല്ല പ്രതിപക്ഷമായിരുന്ന ഗുജറാത്തിൽ, ഇപ്പോഴത്തെ അല്ല അതിനു മുമ്പ്, അവിടുത്തെ മുഴുവൻ സീറ്റും ഇതുപോലെ തന്നെ ബി ജെ പിയാണ് ജയിച്ചത്. ഡൽഹി നോക്കുക, മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അവിടെ ആപ്പ് ഭരിക്കുന്നത്, പക്ഷേ ലോക്സഭയിലെ 7 സീറ്റും ബി ജെ പി ആണ്. അപ്പോൾ അത് വേറെ ഇത് വേറെ. ഈ കേരളമായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിൻ്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഇവിടെ ഇന്ദിരാഗാന്ധിനെയും ഇന്ദിരാഗാന്ധിൻ്റെ മകൻ സഞ്ജയ് ഗാന്ധിനെയും എല്ലാം ജനങ്ങൾ ഓടിച്ചിട്ട് തോൽപ്പിക്കുന്ന സമയത്ത് പോലും ഇവിടെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിക്ക് ഇവിടെ ഭരണം കൊടുത്തതാണ് കേരളം. അപ്പോൾ ഇതുമായിട്ട് നമ്മൾക്ക് മറ്റ് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളും കേരളമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. നല്ലതാണ്, ശരിക്കും നല്ലതാണ്. കാരണം ഇങ്ങനൊരു ചികിത്സ കിട്ടുന്നത് നല്ലതാണ്. മര്യാദയ്ക്ക് ഇരിക്കുമല്ലോ. കുറേ താപ്പാനകൾ, അതായത് ഈ എല്ലാ പാർട്ടിയിലും ഈ കുറേ താപ്പാനകളാണല്ലോ ഈ ഇത്തരം ഈ ജനാധിപത്യത്തിൽ ചില പുഴുക്കുത്താവുന്നത്. പക്ഷേ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്താൽ ബി ജെ പിക്ക് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും രാജസ്ഥാനിലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ രാജസ്ഥാനിൽ ബി ജെ പി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. അത് ഇപ്പം സച്ചിൻ പൈലറ്റ് തന്നെ അത്യാവശ്യത്തിന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു യാത്ര കൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ആവശ്യമൊക്കെയാണ് പുള്ളി ഉന്നയിക്കുന്നത്. അവരുടെ മുഖ്യമന്ത്രി തന്നെ അത് ചെയ്യുന്നില്ല. പൈലറ്റ് പറയുന്നു ബി ജെ പിക്കെതിരെ കേസെടുക്കൂ, ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചെയ്യുന്നില്ല. അതാണ് അവരുടെ ഈ അടിക്കുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത്. ബി ജെ പിക്ക് തന്നെ അത്ഭുതമാണ്. ഇതെന്ത് എന്താണ് ഇവർ കാണിക്കുന്നതെന്ന്. ഒരാൾ ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ബി ജെ പിക്ക് അവിടെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ കോൺഗ്രസ് തന്നെ ചെയ്ത് കൈ കൊണ്ട് കൊടുത്തോളും. ഇപ്പം തന്നെ ഒരു വർഷം ഇനി തികച്ചുണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്? പക്ഷേ ഈ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കണ്ടിട്ട് ഇന്ത്യയിലെ ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടാവുമെങ്കിൽ അതൊരു പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും മാത്രമായിരിക്കാം. പക്ഷെ അവർക്കൊരു കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇനി അത്യാവശ്യം ഫണ്ടൊക്കെ തരാൻ ഒരു സംസ്ഥാനമായല്ലോ. കാരണം കർണാടക എന്ന് പറഞ്ഞാൽ അത് കോടിയുടെ കണക്കൊന്നും പറയാം, ശതസഹസ്ര കോടികളുടെ ഒരു ഇതാണ്. അവിടെ കനി, സ്വർണ്ണക്കനി അടക്കമുള്ള കനികളും മറ്റ് വമ്പൻ സാമ്പത്തിക സ്രോതസ്സൊക്കെയുള്ള സംഗതിയൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ അവരെപ്പോഴും കരഞ്ഞുപോയി പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് പോസ്റ്റർ അടിക്കാൻ പോലും കൈ കാശില്ല, ഫ്ലക്സ് വെക്കാൻ പോലും കൈ കാശില്ല. ഈ പരാതി രാഹുൽ ഗാന്ധിയോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ള നേതാക്കൾ അടക്കം. അതിനൊരു ചെറിയ ശമനം വരും. എന്തായാലും ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരമനുസരിച്ച് കോൺഗ്രസ്സിന് 131 സീറ്റുകളിൽ ലീഡുണ്ട്. ബി ജെ പിക്ക് 66, ജനതാദൾ ജെ ഡി എസിന് 22 സീറ്റ്, 4 മറ്റുള്ളവരും വിജയിച്ചിട്ടുണ്ട്. സി പി എം ഉണ്ട്. സി പി എം 4 മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. ലെൻസും കൊണ്ടൊന്ന് പോയിട്ടുണ്ട്, എവിടെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഒരു വാക്ക് പോലെ തന്നെ കനൽ ഒരു തരി എന്ന് പറഞ്ഞിട്ട് അവിടെ കനലിൽ തരി പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് വിചിത്രമായിട്ടൊരു സംഗതിയുണ്ട്, സി പി എമ്മും സി പി ഐയും കൂടെ തമ്മിൽ മത്സരിക്കുന്ന ഏതോ ഒരു മണ്ഡലം കൂടി ഉണ്ടായിരുന്നു. സൗഹൃദ മത്സരം അത്രേ. ഇതൊക്കെയാണ് ഇവരുടെ അഭ്യാസങ്ങൾ. ഇവിടെ നിന്നുണ്ട് അവർ കൈരളി വഴി ഒരു ഡയലോഗും കൂടെ, ഒരു പഞ്ച് ഒരു മാസ ഡയലോഗ് ഇട്ടിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു ബി ജെ പി എന്ന് പറയുമ്പോൾ ഇവരെവിടെ ഉണ്ടെന്ന് അവരാലോചിക്കണ്ടേ? ഇവരെവിടെ ഉണ്ട് എന്ന് പറയാം. ഇവർ ഇന്ത്യയിലേ ഇല്ല, ഇന്ത്യയുടെ പ്രധാന ചിത്രത്തിലേ ഇല്ല. ഇങ്ങേ അറ്റത്ത് ശ്രീലങ്കയോട് ചേർന്ന് നടക്കുന്ന കേരളത്തിൽ മാത്രമായിട്ട് അവിടെയും 25% അവരുടെ വോട്ട് ഷെയർ. 13 പാർട്ടികളുമായിട്ട് നിൽക്കുമ്പോഴാണ് മാത്രമാണ് 46 എന്ന ആ ഒരു ശരാശരിയിലേക്ക് എത്തുന്നത്. സി പി എം എന്ന പാർട്ടിക്ക് 25-27% മാത്രമാണ്, അതിനും പകുതി പോലും ഇല്ല സി പി ഐ. അവർ നിന്നോട്ട് പറയുകയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പിയെ ഗെറ്റ് ഔട്ട് അടിച്ചെന്ന്. അപ്പോൾ അവരോട് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അവരവരുടെ സാങ്കല്പിക ലോകത്തിൽ അങ്ങ് ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. അവരെ സുഖജീവിതമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ഓർത്തു നോക്കിയാൽ ഇന്നലെ രാത്രി കോൺഗ്രസ്സുകാരനും അല്ല ഈ കടുത്ത കോൺഗ്രസ്സുകാരൻ സംഘി ഇവരൊന്നും രാത്രി ഉറങ്ങി കാണത്തില്ല, രാവിലത്തെ റിസൾട്ട് ഓർത്തു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല പോകേണ്ട ഉറക്കമായിരിക്കും. അവനിതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവന് കോൺഗ്രസ് ജയിച്ചാൽ ബി ജെ പിയെ കുറ്റപ്പെടുത്തുക, ബി ജെ പി ജയിച്ചാൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താം. ഇത് സുഖ ജീവിതമാണല്ലേ. ആകെ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. ഇവിടെ ലോക നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ടെൻഷൻ. എന്തൊരു സുഖജീവിതം! സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിലുണ്ടോ ഇതേപോലെ ഇത്രയും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? ബാക്കിയുള്ള 24 മണിക്കൂർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇവിടുന്ന് കൂടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തായാലും തിരിച്ചു വരും എന്ന് ബസവരാജ് ബൊമ്മ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരിച്ചു വരും എന്നാണ് ബൊമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ബൊമ്മ തിരിച്ചു വരുമോ അല്ലെങ്കിൽ യെദ്യൂരപ്പ തിരിച്ചു വരുമോ എന്നുള്ളതല്ല, ബി ജെ പി അവിടെ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുകൂടാതെ തന്നെ ഇപ്പം അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇന്ത്യൻ രാഷ്ട്രീയം. ഓക്കെ, ഇപ്പോഴും നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന വ്യക്തിക്കും ആ പേരിനും വട്ടം വെക്കാൻ ആരുമില്ല. ഇത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ ക്രെഡിറ്റായിട്ടോ ഇനി അദ്ദേഹത്തിൻ്റെ തന്നെയായിട്ടോ, അതല്ല പുതിയവരുടെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ,
ഗാർഗഡ് ഗാർഗഡ് ഇതൊക്കെ ആയിട്ട് എടുത്തോളൂ, നിങ്ങൾ ആഘോഷിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. യഥാർത്ഥ ഫൈനൽ എന്നത് അടുത്ത വർഷമാണ്, പറ്റുമെങ്കിൽ അപ്പോൾ കാണിച്ചു കൊടുക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. 9099055135.